ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റാണ്. മൈൻക്രാഫ്റ്റിലെ ഒരു ലെറ്റ്സ്പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം മോഡ് സർവൈവല് മതി. ഡിഫിക്കൽട്ടി നമുക്കൊരു ഹാർഡ് കൊടുക്കാം. പിന്നെ ഞാനൊരു സീഡ് കൂടെ കൊടുക്കുന്നുണ്ട്. ഈ സീഡിന് വലിയ പ്രത്യേകതയൊന്നുമില്ല, പക്ഷേ ഒരു പ്ലെയിൻസിലാണ്. പിന്നെ അടുത്തായിട്ടൊരു വില്ലേജും ഉണ്ട്, അതുകൊണ്ടാണ് ഈ സീഡ് എടുത്തത്. വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ കാണുന്നവരെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളത് എന്തായാലും കമൻറ്റിലിടണം. എല്ലാവരുടെ കമൻറ്റിനും റിപ്ലൈ വരുന്നതായിരിക്കും. നമ്മുടെ വേൾഡ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അധികം വെറൈറ്റി ഒന്നും ഇല്ലാതെ ഒരു മരം വെട്ടി തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കുറച്ച് വുഡായിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം വുഡിന് പ്ലാങ്ക് ആക്കിയിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് ഉണ്ടാക്കിയേക്കാം. എന്നിട്ട് ഇനി ഇപ്പോൾ ഇപ്പോഴാവശ്യത്തേക്ക് ഒരു പിക്കാക്സും ഒരു ആക്സും ഉണ്ടാക്കാം. ഇത് മാത്രം മതി ഇപ്പോൾ. ഇനി ആക്സ് പൊട്ടണ വരെ ഞാൻ കുറച്ച് നേരം ഒന്ന് വുഡ് കട്ട് ചെയ്തിട്ട് വരാം. പൊട്ടി. എൻ്റെ വോയിസിൻ്റെ ഇടയിൽ പുമ്പും എന്ന ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ, അത് ഹെഡ്സെറ്റ് വെച്ച് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ഹെഡ്സെറ്റ് വയ്ക്കാതെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് വിളിക്കണ പട്ടിയുടെയും പൂച്ചയുടെയും ശബ്ദം ഫുള്ളെന്ന് കേൾക്കും. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പ് അറിയാമെങ്കിൽ പറഞ്ഞു തരണേ. ഇവിടെ കുറച്ച് സ്റ്റോൺ ഉണ്ട്, ഇതും കൂടെ മൈൻ ചെയ്ത് സ്റ്റോൺ ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ട് പോകാം. സ്റ്റോണും ഉണ്ട്, കോളും ഉണ്ട്. അപ്പോൾ നമുക്ക് കോളും സ്റ്റോണൊക്കെ ഞാൻ കുറച്ച് മൈൻ ചെയ്തിട്ട് വരാം. ഓക്കെ, ആവശ്യത്തിന് ഇത്രയൊക്കെ മതി. ഇനി നമുക്ക് ടൂൾസ് ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിളിലൂടെ വെച്ചിട്ട് ആക്സ്, പിക്കാക്സ്, സ്വാഡ്, പിന്നെ ഒരു ശവൽ. ഹോ ഇപ്പോൾ ഉണ്ട്. ഹോ നമ്മൾ ഫാമിംഗ് തുടങ്ങുമ്പോഴത്തേക്കും റെഡിയാക്കാം. ഓക്കെ, ആവശ്യത്തിനുള്ള എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബെഡ് സെറ്റ് ചെയ്യണം. അതിന് മൂന്ന് ഷീപ്പിനെ കൊല്ലേണ്ടി വരും. ഒന്ന്, രണ്ട്, അങ്ങനെ മൂന്നും ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബെഡ് ഉണ്ടാക്കാം. ഓക്കെ, ബെഡ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നൈറ്റ് ആയാലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ബേസ് സെറ്റ് ചെയ്യാം. എവിടെയെങ്കിലും സ്ഥലം കിട്ടുമോ നോക്കട്ടെ. കറങ്ങിത്തിരുന്ന് ഞാൻ ഏതോ ഒരു വില്ലേജിൽ വന്ന് എത്തിയിട്ടുണ്ട്. ഇതല്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വില്ലേജ്. എന്തായാലും വന്ന സ്ഥിതിക്ക് വെറും കൈയോടെ പോകണ്ട. ഇവിടെ നിന്ന് കിട്ടണേ കാഴ്ച മാറ്റി കൊണ്ടുപോകാം. അവിടെ നിന്നെല്ലാം അടിച്ചു മാറ്റിയിട്ട് ഞാൻ ഇവിടെ വന്ന് ഇവിടെ തന്നെ നമ്മളെ ബേസ് സെറ്റ് ചെയ്യാൻ പോണത്. അവിടെ നിന്ന് എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. അത് കുറച്ച് എമറാൾഡും ഹേബേലും ഒക്കെ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതിൽ ചവറുകളൊക്കെ വാരിയിടാം. ഇനി ഒരു ഫർണസ് ഉണ്ടാക്കിയിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് നമുക്ക് കയ്യിലുള്ള മീറ്റ് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇവിടെ ഒരു വീടുണ്ടാക്കണം. വീടുണ്ടാക്കാൻ ഇനി കുറേ വുഡ് കട്ട് ചെയ്യേണ്ടതൊക്കെ വരും. അതുകൊണ്ട് ഞാൻ വുഡൊക്കെ കട്ട് ചെയ്ത് ഒരു വീടുണ്ടാക്കിയിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. വീടുണ്ടാക്കി ഉറങ്ങിയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ സമ്മതിക്കില്ലല്ലേ. ഇതാണ് നമ്മുടെ വീട്. എങ്ങനെയുണ്ട്? എനിക്കറിയാവുന്ന പോലെ ഒരു വീടുണ്ടാക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റിലിടണേ. ഞാൻ വീടിൻ്റെ അകത്തോട്ട് പോയി കാണിച്ചു തരാം. വീടിൻ്റെ അകത്ത് ഒന്നുമില്ല, ശൂന്യം. അകത്തൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അവിടെ നിന്ന് ഈ ബെഡും കൂടെ എടുത്തിട്ട് വരാം. ആ ബെഡ് എൻ്റെ ഇരിക്കുകയല്ലേ, ഇതവിടെ ഇടാം. ബെഡ് ഇങ്ങുവാ, ഫർണേഴ്സ് ഇങ്ങുവാ, ക്രാഫ്റ്റിംഗ് ടേബിള്, ചെസ്റ്റ് ഇപ്പോൾ എടുക്കണ്ട. ചെസ്റ്റ് നമുക്ക് അടുത്ത് അകത്ത് ചെസ്റ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. പറയാൻ മറന്നു, ഞാൻ അവിടെ നിന്ന് നമ്മൾ സ്പോണായ അടുത്തുനിന്ന് കുറേ മരമൊക്കെ വെട്ടി അതിൻ്റെ സാപ്ലിങ്ങൊക്കെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് കുറേ മരങ്ങൾ ഇവിടെ നിന്നിട്ട് ഇവിടെ ഒന്നും ഒറ്റ മരം ഇല്ലായിരുന്നു.
പിന്നെ ഞാനാണെങ്കിൽ കല്ല് മൈൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു കുഴി കുഴിച്ച് വെച്ചിട്ടുണ്ട്. അയ്യോ ചത്ത്. ജസ്റ്റ് മിസ്. മൈൻക്രാഫ്റ്റിൽ ഇതൊക്കെ സഹജമൊപ്പാ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇവിടെ വന്നാണ് ഞാൻ സ്റ്റോൺ മൊത്തം മൈൻ ചെയ്തത്. ഓക്കെ, അത് ശരിയാക്കി കുഴി നികത്തി. ഇനിയിപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തൊരു സ്റ്റോറേജ് ഏരിയയും കൂടെ സെറ്റ് ചെയ്യണം. അതിന് മുമ്പേ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് വെച്ചിട്ട് കുറച്ച് ഫർണസ് ഉണ്ടാക്കി വയ്ക്കാം. ഫർണസ് ആവശ്യം വരും. മൂന്നെണ്ണേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ മൈനിങ്ങിന് പോകാൻ വേണ്ടി വരും. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. ഓക്കെ, സെറ്റ്. ഇനി ഞാൻ കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കി വയ്ക്കട്ടെ. ചെസ്റ്റ് ഉണ്ടാക്കി ഇനി ഇത് അവിടെ കൊണ്ട് വയ്ക്കാം. ഒന്ന് ശേ, ഒന്ന്, രണ്ട് ശേ, ഒന്ന്, രണ്ട്. ടോർച്ച് ഒന്ന്, മൂന്ന് മതിയല്ല? മൂന്ന് മതി, മൂന്ന് മതി. പിന്നെ വേണേ നമുക്ക് കൂട്ടാം. ഒന്ന്, രണ്ട്. അത് തികഞ്ഞില്ല. ഞാൻ കുറച്ചുകൂടെ ചെസ്റ്റ് ഉണ്ടാക്കി ഇത് നിറയ്ക്കാം. പണി തീരാറായി. ഒന്ന്, രണ്ട്, മൂന്ന്. ഓക്കെ, പണി തീർന്നു. കൊള്ളാം. രണ്ട് ടോർച്ച് എടുത്ത് വയ്ക്കാം. ഒന്നിവിടെ, ഒന്നിവിടെ. സെറ്റ്. ഓക്കെ, ഇത്രയൊക്കെ മതിയല്ല. നൈറ്റായ കിടന്നുറങ്ങും. എന്നിട്ട് രാവിലെ അയച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. രാവിലെ ആയി ഇതാ മരങ്ങളൊക്കെ ഏകദേശം വളർന്ന്, എല്ലാം വളർന്ന്. വീടെങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയണേ. ഇവിടെ ചെസ്റ്റ് ഇരിക്കുന്ന സാധനങ്ങളൊക്കെ അകത്തെടുത്ത് വയ്ക്കണം. അത് പിന്നെ വയ്ക്കാം. പിന്നെ എന്തായി ഇപ്പോൾ അവിടെ ഒരു ക്രീപ്പർ വയ്ക്കണം. നോക്കി കൊന്നിട്ട് ചാവടാ, 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 ഡൈ. ചേർത്ത് എൻ്റെ അടുത്താണ് കളി. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ബാക്കി കാണുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. പിന്നെ എന്തായാലും ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് തെറ്റുകളും ഉണ്ടാവും. അതുകൊണ്ട് അതെല്ലാം നിങ്ങൾ കമൻറ്റും ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്നുകൊണ്ട് ഈ ചാനലിനെ വൻ വിജയമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.